വടക്കൻ കേരളത്തിൻ്റെ ജനകീയോത്സവമായ പൂരോത്സവത്തിന് ക്ഷേത്രങ്ങളിൽ തുടക്കമായി മറുത്തുകളി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ അതിന് നേതൃത്വം നൽകുന്ന പണിക്കർമാരെ കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങ് ആരംഭിച്ചു വർഷങ്ങൾക്ക് മുൻപേ പണിക്കരെ ക്ഷേത്രങ്ങൾ ഏൽപ്പിക്കും ഇങ്ങനെ ഏൽപ്പിച്ച പണിക്കരെ വീട്ടിൽ പോയി നേരിട്ട് ക്ഷേത്രത്തിലെ കുറികൊടുത്ത് കൂട്ടിക്കൊണ്ടുവരൽ നിശ്ചയിച്ച തീയതി ഉറപ്പിക്കും ഈ തീയതിക്ക് ക്ഷേത്ര ആചാരക്കാരും ബാല്യക്കാരും പണിക്കരുടെ വീട്ടിൽ പോയി ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ഈ ചടങ്ങ് ക്ഷേത്രങ്ങളിൽ നടന്നു കഴിഞ്ഞു കണ്ടോത്ത് ക്ഷേത്രത്തിലെ പൂരക്കളി പണിക്കരായി രംഗത്തെ അധികായൻ വിലിക്കോട് മാധവൻ പണിക്കരുടെ ശിഷ്യൻ യു കെ പവിത്രൻ പണിക്കരെ ആദരപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നു ഇത്തരത്തിൽ കൂട്ടിക്കൊണ്ടുവരുന്ന പണിക്കരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ പൂരക്കളി പരിശീലനം നടത്തുക മീനമാസത്തിലെ കാർത്തിക മുതലും പൂരത്തിൻ്റെ അഞ്ചാരിക്കം മുതൽ മാത്രം ക്ഷേത്രം മുതൽ കെട്ടിനകത്ത് പൂരക്കളി നടക്കുന്ന ക്ഷേത്രങ്ങളും ഉണ്ട് ഇവിടങ്ങളിൽ പണിക്കന്മാരുടെ മറത്തുകളി ഉണ്ടാകാറില്ല ഇത്തരത്തിൽ തലശ്ശേരി മുതൽ കർണാടക അതിർത്തി വരെ പൂരമാല മാത്രം നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് പണിക്കരെ കൂട്ടിക്കൊണ്ടുവന്ന് പുറപ്പന്തലിൽ ദൈവത്തറയുണ്ടാക്കി ചെമ്പകം തുളസി തുമ്പ എന്നിവ ഉപയോഗിച്ച് പൂവിടും പിന്നീട് കാർത്തിക കഴിഞ്ഞ് പുറപ്പന്തലിൽ നിന്നും പൂരക്കളി കഴകം കയറുന്നവരെ പുറപ്പന്തലിൽ കളിയും പൂവിടലും തുടരും കാർത്തിക മുതൽ ക്ഷേത്രങ്ങളിൽ പൂവിടും പുറപ്പന്തലിൽ കളിയുള്ള സമയത്ത് പന്തൽ കഞ്ഞി തുടങ്ങിയവയും നടക്കും മറത്തുകളിക്കാൻ ക്ഷേത്രങ്ങളെ നേരത്തെ നിശ്ചയിച്ച് ഉറപ്പിക്കും എന്നാലും പുറപ്പന്തലിൽ കളിയുള്ള സമയത്ത് ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റേ ക്ഷേത്രത്തിൽ പോയി കളി നേരിൽ കണ്ട് കളിയൊക്കൽ ചടങ്ങുമുണ്ട് ഇങ്ങനെ കളിയൊക്കുന്ന ക്ഷേത്രങ്ങളുമായി മറത്തുകളി നടക്കുന്നു രാമന്തളി കുറുവന്തട്ട രാമവില്യം കഴകം കുഞ്ഞമംഗലം അണീക്കര എന്നിവിടങ്ങളിലാണ് മറത്തുകളിക്ക് തുടക്കം കുറിക്കുക അവസാന മറുത്തുകളി പൂരം ദിനം ഏപ്രിൽ നാലിന് അന്നൂർ തലയന്നേരി പൂമാലക്കാവിലാണ് പുരോത്സവം സമാപിക്കുന്നത് ഏപ്രിൽ നാലിൻ്റെ പൂരംകുളിയോടെയാണ് പന്തലിൽ പൊന്നുവെക്കൽ ചങ്ങാത്തം ചുതിക്കൽ ബാല്യക്കാർക്ക് കഞ്ഞി കൊടുക്കൽ തുടങ്ങി വടക്കൻ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലായി പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങും നടക്കാറുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പയ്യൻ